aspirants, welcome to Battle of IAS. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യ സ്പെക്ട്രം സീരീസിലെ നാഷണൽ മൂവ്മെന്റ് 1905 മുതൽ 1918 വരെയുള്ള ആ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഫസ്റ്റത്തെ പോർഷനായ ഇറ ഓഫ് മിലിറ്റന്റ് നാഷണലിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ സൂറത്ത് സ്പ്ലിറ്റിന് തൊട്ട് മുമ്പുള്ള ഭാഗം വരെ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. 1907 ഡിസംബറിലെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ശക്തി പ്രാപിച്ച ഒരു സമയത്താണ് സൂറത്തിൽ വെച്ച് കോൺഗ്രസിൽ പിളർപ്പുണ്ടായത്. 1905 ഡിസംബറിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബനാറസ് സെഷനിൽ വെച്ചാണ് എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സും, അതായത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെയേറെ ഉയർന്നു വന്നത്. ബോയ്കോട്ട് മൂവ്മെന്റ് അഥവാ ബഹിഷ്കരണ പ്രസ്ഥാനം, അതേപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനം, ഇതൊക്കെ ബംഗാളിന് പുറത്തുള്ള പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നും എല്ലാതരം അസോസിയേഷനുകളെയും, അതായത് സർക്കാർ സേവനങ്ങൾ, നിയമ കോടതികൾ, ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും ഈ ബഹിഷ്കരണ പ്രസ്ഥാനത്തിനുള്ളിൽ ഉൾപ്പെടുത്തണമെന്നും അങ്ങനെ രാജ്യവ്യാപകമായ ഒരു മാസ് മൂവ്മെന്റ് ആക്കി ഇതിനെ മാറ്റണമെന്നുമായിരുന്നു എക്സ്ട്രീമിസ്റ്റ് ആയ ആളുകൾ ചിന്തിച്ചിരുന്നത്. അവരുടെ ഈ ഒരു പ്രോഗ്രാമിനെ വളരെയേറെ ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രോങ് റെസൊല്യൂഷൻ ഈ ഒരു ബനാറസ് സെഷനിൽ വെച്ച് ഉണ്ടാകും എന്ന് എക്സ്ട്രീമിസ്റ്റുകൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മറുവശത്ത് മോഡറേറ്റ്സ് ആയ ആളുകൾ ഇത്തരത്തിൽ ബോയ്കോട്ട് മൂവ്മെന്റിനെ ബംഗാളിന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ ഒട്ടും തന്നെ ഫേവർ ചെയ്തിരുന്നില്ല. മാത്രമല്ല ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും സിമിലർ ആയ അസോസിയേഷനും ഒക്കെ ബോയ്കോട്ട് ചെയ്യുന്നതിനെ അവർ ടോട്ടലി ഒപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിക്കാൻ അവരെ ഭരണഘടനാ രീതികളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ ബംഗാളിന്റെ വിഭജനത്തിന്റെയും കേഴ്സന്റെ പിന്തിരിപ്പൻ നയങ്ങളെയും അപലപിക്കുകയും ബംഗാളിലെ സ്വദേശി ബഹിഷ്കരണ പരിപാടിക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന താരതമ്യേന സൗമ്യമായൊരു പ്രമേയമാണ് അന്ന് പാസാക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഒരു വിഭജനം ഒഴിവാക്കുന്നതിൽ നിന്നും ഈ ഒരു പ്രമേയം വിജയിച്ചിട്ടുമുണ്ട്. 1906 ഡിസംബറിലാണ് കോൺഗ്രസിന്റെ കൽക്കട്ട സെഷൻ നടക്കുന്നത്. ഈ ഒരു സമയത്ത് കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായിരുന്നത് കാരണം എക്സ്ട്രീമിസ്റ്റുകളുടെയും റെവല്യൂഷണറീസ് ആയിട്ടുണ്ടായിരുന്ന ആളുകളുടെയും പോപ്പുലാരിറ്റി കൂടുകയും ആ ഒരു മോഡറേറ്റ്സിന്റെ ഒരു എൻതൂസിയാസം ഒന്ന് തണുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എക്സ്ട്രീമിസ്റ്റുകളായ ആളുകൾ ബാലഗംഗാധര തിലകിനെയോ ലാലാ ലജ്പത് റായിയോ പ്രസിഡന്റായി മാറ്റണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ പൊതുവെ എല്ലാ നാഷണലിസ്റ്റുകളും പരക്കെ ബഹുമാനിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പേരാണ് മോഡറേറ്റുകൾ സജസ്റ്റ് ചെയ്തത്. ഒടുവിൽ ദാദാഭായ് നവറോജി തന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മിലിറ്റൻസ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകൾക്കുള്ള ഒരു ഇളവ് എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം യുണൈറ്റഡ് കിങ്ഡത്തിലെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും കോളനികളിലുള്ള പോലെ സ്വരാജ്യം അല്ലെങ്കിൽ ഒരു സ്വയംഭരണം, സെൽഫ് ഗവൺമെന്റ് എന്ന രീതിയിൽ നിർവചിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ സ്വദേശി മൂവ്മെന്റിനെയും ബോയ്കോട്ട് മൂവ്മെന്റിനെയും നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രമേയം അവർ പാസാക്കി. അന്ന് സ്വരാജ് എന്ന വാക്ക് ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടെങ്കിലും അതിന്റെ അർത്ഥം വ്യക്തമാക്കാൻ അന്ന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് മോഡറേറ്റ്സിന്റെയും എക്സ്ട്രീമിസ്റ്റുകളുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾക്കുള്ള ഒരു വഴി വെച്ചു. ഈ ഒരു കൊൽക്കത്ത സെഷന്റെ നടപടികളിൽ ഭയങ്കരയേറെ പ്രോത്സാഹനം കിട്ടിയ എക്സ്ട്രീമിസ്റ്റുകളായ ആളുകൾ സ്കൂളുകൾ, കോളേജുകൾ, ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ, ലോ കോർട്സ് തുടങ്ങിയവയൊക്കെ വളരെ നിഷ്ക്രിയമായിട്ട് ചെറുക്കാനും ബഹിഷ്കരിക്കാനും ആഹ്വാനം ചെയ്തു. കൗൺസിൽ റിഫോംസ് വളരെ സജീവമാണെന്നുള്ള ഒരു വാർത്തയിൽ എൻകറേജ്ഡ് ആയ മോഡറേറ്റ്സുകൾ ഈ ഒരു കൊൽക്കത്ത പ്രോഗ്രാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇരു വിഭാഗവും ഒരു ഷോ ഡൗണിലേക്ക് നീങ്ങുന്നതായിട്ടാണ് തോന്നിയത്. ഈ ഒരു സമയത്ത് എക്സ്ട്രീമിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് പൊതുജനങ്ങളൊക്കെ തന്നെ വളരെയേറെ അറൗസ്ഡ് ആവുകയും അങ്ങനെ സ്വാതന്ത്ര്യത്തിനുള്ളൊരു പോരാട്ടം ശരിക്കും ആരംഭിക്കുകയും ചെയ്തു എന്നാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാരെ പുറത്താക്കാനുള്ള സമയമായി എന്നവർക്ക് തോന്നി. പക്ഷേ മോഡറേറ്റുകൾ ഈ പ്രസ്ഥാനത്തിനെ വലിച്ചിഴക്കുന്നതായിട്ടും അവർ കരുതി. എങ്കിലും ഇത്തരത്തിലുള്ള ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മോഡറേറ്റുകളുമായിട്ട് ഈ ഒരു സമയത്ത് സഹവസിച്ചു പോകേണ്ടത് ആവശ്യമാണെന്ന് തന്നെ അവർ തീരുമാനിച്ചു. എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് സഹവസിക്കുന്നത് എന്നാൽ അപകടകരമാണെന്നാണ് മോഡറേറ്റുകൾ കരുതിയിരുന്നത്. എക്സ്ട്രീമിസ്റ്റുകളുടെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തരായ കൊളോണിയൽ ശക്തികൾ നിഷ്കരണം അടിച്ചമർത്തുമെന്ന് അവർക്ക് തോന്നി. ഭരണ സംവിധാനത്തിൽ ഇന്ത്യൻ പങ്കാളിത്തം കൊണ്ടുവരിക എന്നുള്ള മോഡറേറ്റ്സിന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഈ ഒരു കൗൺസിൽ റിഫോംസിന് സാധിക്കുമെന്ന് മോഡറേറ്റുകൾ വിചാരിച്ചു. എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രഷറിന്റെ അണ്ടറിൽ കോൺഗ്രസ് എടുക്കുന്ന എന്ത് തിടുക്കം കൂടിയ തീരുമാനങ്ങളും അങ്ങ് ഇംഗ്ലണ്ടിൽ അധികാരത്തിലിരിക്കുന്ന ലിബറലുകളെ അലോസരപ്പെടുത്തുമെന്ന് മിതവാദികളായ ആളുകൾക്ക് തോന്നി. എങ്കിലും എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പോകാൻ തന്നെ മോഡറേറ്റ്സും തയ്യാറായിരുന്നു. എന്നാൽ കൗൺസിൽ റിഫോംസ് മോഡറേറ്റുകൾക്ക് ഒരു പ്രതിഫലം നൽകുന്നതിനേക്കാൾ എക്സ്ട്രീമിസ്റ്റുകളായ ആളുകളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ മിതവാദികൾക്ക് സാധിച്ചില്ല. ഭരണകൂട അടിച്ചമർത്തുന്നതിനെതിരായ തങ്ങളുടെ പ്രതിരോധത്തിന് മുൻനിരയായി മോഡറേറ്റ്സുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എക്സ്ട്രീമിസ്റ്റുകളും തിരിച്ചറിഞ്ഞില്ല.
ഇത്രയും ശക്തമായ സാമ്രാജ്യത്വ ശക്തികൾ ഭരിക്കുന്ന ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് വിശാലമായ ഒരു നാഷണൽ മൂവ്മെന്റിന് മാത്രമേ വിജയിക്കാനാകുമെന്ന് ഈ രണ്ട് പക്ഷവും മനസ്സിലാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നീട് ഇവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നത് 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനെ പറ്റിയിട്ടാണ്. എക്സ്ട്രീമിസ്റ്റുകളായ ആളുകളുടെ ആവശ്യം നാഗ്പൂർ അല്ലെങ്കിൽ സെൻട്രൽ പ്രൊവിൻസിൽ വെച്ച് 1907 സെഷൻ നടത്തണമെന്നായിരുന്നു. അവിടെ ഈ ഒരു സെഷനിൽ വെച്ച് ബാലഗംഗാധർ തിലക് അല്ലെങ്കിൽ ലാലാ ലജ്പത് റായ് പ്രസിഡന്റായി മാറണമെന്നും സ്വദേശി പ്രസ്ഥാനം, ബഹിഷ്കരണ പ്രസ്ഥാനം, ദേശീയ വിദ്യാഭ്യാസ പ്രമേയങ്ങൾ തുടങ്ങിയവ ആവർത്തിക്കണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മോഡറേറ്റ്സിന്റെ ആവശ്യം 1907 ഈ ഒരു സെഷൻ സൂററ്റിൽ നടക്കണമെന്നായിരുന്നു. കാരണം ഈ ഒരു സൂററ്റ് എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലകിന്റെ ഹോം പ്രൊവിൻസ് ആയ ബോംബെയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. പൊതുവെ സെഷൻ നടക്കുന്ന സ്ഥലത്ത് അത്തെ ആതിഥേയ പ്രവിശ്യയിൽ നിന്നുള്ളൊരു നേതാവിന് ഒരിക്കലും സെഷന്റെ പ്രസിഡന്റ് ആവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് സൂററ്റിൽ വെച്ച് നടത്തിയാൽ ബാലഗംഗാധർ തിലകിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാം എന്ന രീതിയിലായിരുന്നു ആ ഒരു വിചാരം വെച്ചായിരുന്നു മോഡറേറ്റുകൾ സൂററ്റ് സെഷൻ ആവശ്യപ്പെട്ടത്. ബാലഗംഗാധര തിലകിന് പകരം രാജ് ബിഹാരി ഘോഷിനെ പ്രസിഡന്റ് ആക്കാമെന്നും സ്വദേശി പ്രസ്ഥാനം, ബഹിഷ്കരണ പ്രസ്ഥാനം, ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ തുടങ്ങിയ പ്രമേയങ്ങളൊക്കെ ഉപേക്ഷിക്കാമെന്നും മോഡറേറ്റ്സുകളായ ആളുകൾ വിചാരിച്ചിരുന്നു. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് ഇടമില്ലാതെ വളരെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചു തന്നെ നിന്നു. ഇതിനൊടുവിലാണ് ഭിന്നത എന്ന സ്പ്ലിറ്റ് എന്നൊരു കാര്യം അനിവാര്യമായി തീർന്നത്. ഇതോടെ കോൺഗ്രസ്സില് മോഡറേറ്റ്സ് ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ ശരിക്കും ബ്രിട്ടീഷ് എംപയറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഗോളിനോട് വളരെയേറെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന തീരുമാനത്തിലുമായിരുന്നു അവരുണ്ടായിരുന്നത്. ഇതിനുശേഷം ഗവൺമെന്റ് സൈഡിൽ നിന്നും ഒരു അടിച്ചമർത്തലായിരുന്നു കാണാൻ സാധിച്ചത്. എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരായിട്ട് സർക്കാർ വൻ ആക്രമണങ്ങൾ തന്നെ നടത്തി. 1907 1911 ഇടയിൽ സർക്കാർ വിരുദ്ധ പ്രവർത്തനം പരിശോധിക്കുന്നതിന് 5 പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. സെഡീഷ്യസ് മീറ്റിംഗ്സ് ആക്ട് 1907, ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസസ് ആക്ട് 1908, ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 1908, ഇന്ത്യൻ പ്രസ് ആക്ട് 1910 തുടങ്ങിയവയൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. മുസാഫർപൂർ എന്ന സ്ഥലത്ത് ബംഗാൾ വിപ്ലവകാരികൾ എറിഞ്ഞ ബോംബിനെ കുറിച്ചും അന്ന് രണ്ട് യൂറോപ്യൻ സ്ത്രീകൾ മരണപ്പെട്ടതിനെ പറ്റിയും 1908 ബാലഗംഗാധര തിലക് തന്റെ കേസരി എന്ന പത്രത്തിൽ എഴുതി. ഇതിനെ തുടർന്ന് 1909 രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തിനെ വിചാരണ ചെയ്തു. തിലക് എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഇത് വിമതരുടെ പാർട്ടിയിൽപ്പെട്ടവർക്കെതിരായ വിദ്വേഷത്തോടെ പലരെയും പ്രചോദിപ്പിക്കും. ഇത്തരം ഭീകരമായ പ്രവർത്തികളിൽ ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിയില്ല. എന്നാൽ അനിയന്ത്രിതമായ അധികാരം പ്രയോഗിക്കുന്ന ഭരണാധികാരികൾ മാനവികതയുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ടെന്ന് എല്ലായ്പ്പോഴും ഓർക്കണമെന്നും റഷ്യൻ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരും റഷ്യൻ രീതികൾ അനുകരിക്കാൻ നിർബന്ധിതരാകുമെന്ന് പല പത്രങ്ങളും സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നുവെന്നും പറഞ്ഞു. മറ്റൊരു ലേഖനത്തിൽ തിലക് എഴുതി: ബോംബുകൾ നിർത്താനുള്ള യഥാർത്ഥ മാർഗം ജനങ്ങൾക്ക് സ്വരാജ് എന്നതിന്റെ അവകാശങ്ങൾ അനുവദിക്കുക എന്ന് തന്നെയാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ബാലഗംഗാധര തിലകിനെ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും 6 വർഷത്തെ നാടുകടത്തലിനും 1000 രൂപ പിഴയ്ക്കും ശിക്ഷിക്കുകയും ചെയ്തു. 6 വർഷത്തേക്ക് അദ്ദേഹത്തെ മണ്ഡല അല്ലെങ്കിൽ ബർമയിലുള്ള ജയിലിലേക്ക് അയച്ചു. ഇതേ സമയം ഓറോബിന്ദോ ഘോഷ്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ ആളുകൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചു. ലാലാ ലജ്പത് റായ് വിദേശത്തേക്ക് പുറപ്പെട്ടു. പ്രസ്ഥാനത്തെ നിലനിർത്താൻ ഫലപ്രദമായ ഒരു ബദൽപാട്ട് സംഘടിപ്പിക്കാൻ എക്സ്ട്രീമിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല. യുവജനങ്ങൾ മുഴുവനും എക്സ്ട്രീമിസ്റ്റുകളുടെ പിന്നിൽ അണിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ മോഡറേറ്റ്സുകൾക്ക് ജനകീയമായ ഒരു അടിത്തറയോ പിന്തുണയോ ലഭിച്ചിരുന്നുമില്ല. 1908 ശേഷം ദേശീയ പ്രസ്ഥാനം മൊത്തത്തിൽ താഴേക്ക് വന്നു. 1914 പിന്നീട് ബാലഗംഗാധര തിലക് മോചിതനാകുന്നത്. അദ്ദേഹം വീണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ ത്രെഡുകൾ ചികഞ്ഞെടുത്തുകൊണ്ടിരുന്നു. ഇനി ഇവിടെ ഉണ്ടായിരുന്ന സർക്കാർ വെച്ചു പുലർത്തിയിരുന്ന ഒരു തന്ത്രം എന്തായാലും നോക്കാം. നമുക്കറിയാം ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാർ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനോട് ശത്രുത പുലർത്തിയിരുന്ന ആളുകളാണ്. തുടക്കം മുതൽ കോൺഗ്രസിൽ ആധിപത്യം പുലർത്തിയിരുന്ന മോഡറേറ്റ്സുകളായ ആളുകൾ പിന്നീട് 19th century അവസാന ദശകത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട എക്സ്ട്രീമിസ്റ്റിന്റെ ദേശീയ പ്രവണതയിൽ നിന്നും അകന്നു നിൽക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പോലും സർക്കാർ ശത്രുത അവസാനിപ്പിച്ചില്ല. കാരണം ഇപ്പോഴും ഗവൺമെന്റിന്റെ ഭീഷണത്തിൽ മോഡറേറ്റുകൾ അടിസ്ഥാനപരമായി ദേശസ്നേഹവും ലിബറൽ ബുദ്ധിജീവികളും അടങ്ങുന്ന സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നീട് സ്വദേശി മൂവ്മെന്റും ബഹിഷ്കരണ പ്രസ്ഥാനവും ഒക്കെ വന്നതോടുകൂടിയും തീവ്രവാദ ദേശീയവാദ പ്രവണത വലിയ തോതിൽ ഉയർന്നു വന്നതോടുകൂടിയും സർക്കാർ നാഷണലിസ്റ്റുകളുള്ള ദേശീയവാദികളുള്ള തന്ത്രത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പോഴത്തെ അവരുടെ നയം അവരെ അണിനിരത്തുക അല്ലെങ്കിൽ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്നുള്ളൊരു നയമായിരുന്നു. ഈ ഒരു നയം ശരിക്കും ഒരു 3-pronged അപ്രോച്ച് ആയിരുന്നു. അതായത് ഒരു ത്രിമുഖ സമീപനമായിരുന്നു. ഇതിൽ ആദ്യം അടിച്ചമർത്തും, പിന്നെ അനുരഞ്ജനം നടത്തും, വീണ്ടും അടിച്ചമർത്തും. റിപ്രഷൻ, കൺസീലിയേഷൻ, സപ്രഷൻ എന്നുള്ള രീതിയായിരുന്നു.
ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജുകളിൽ എക്സ്ട്രീമിസ്റ്റുകളെ വളരെ മൈൽഡായിട്ട് റിപ്രസ് ചെയ്തു, മോഡറേറ്റുകളെ മെയിൻലി ഫ്രൈറ്റൻ ചെയ്യാൻ. സെക്കൻഡ് സ്റ്റേജിൽ മോഡറേറ്റുകളെ അവർ കുറച്ച് കൺസെഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് പ്ലസ് എയ്റ്റ് ചെയ്തു. അതായത് അവർക്ക് ചില ഇളവുകളൊക്കെ പ്രതിപാദിക്കുകയും ഈ എക്സ്ട്രീമിസ്റ്റുകളിൽ നിന്നുള്ള അകലം പാലിക്കുകയാണെങ്കിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുമെന്ന് സൂചനകൾ നൽകുകയും ചെയ്തു. എക്സ്ട്രീമിസ്റ്റുകളെ മോഡറേറ്റ്സിൽ നിന്നും ഒറ്റപ്പെടുത്തി എന്നൊരു ലക്ഷ്യത്തോടെ ചെയ്യുന്നു. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എക്സ്ട്രീമിസ്റ്റുകളെ അടിച്ചമർത്താൻ സർക്കാരിന് കഴിയും. നിർഭാഗ്യവശാൽ ഈ ഒരു തന്ത്രത്തിന്റെ പിന്നിലെ ലക്ഷ്യം മോഡറേറ്റുകൾക്കോ എക്സ്ട്രീമിസ്റ്റുകൾക്കോ മനസ്സിലായിട്ടില്ല. ബ്രിട്ടീഷിന്റെ ഈ ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക് എന്ന് പറയുന്ന നയം ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാരിന് വളരെ സമ്പന്നമായ ഒരു ലാഭവിഹിതം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് സൂററ്റ് വിഭജനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് മോർലി മിന്റോ റിഫോംസ് അഥവാ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയിൽ ലക്ഷ്മികാന്ത് പോളിറ്റിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. എന്നാൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. നമുക്ക് അതിലേക്ക് നോക്കാം. 1906 ഒക്ടോബറിൽ അഖാഖാന്റെ നേതൃത്വത്തിൽ സിംല ഡെപ്യൂട്ടേഷൻ എന്ന പേരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മുസ്ലിം എലിറ്റ്സ് ലോർഡ് മിന്റോയെ മീറ്റ് ചെയ്യുകയും മുസ്ലിങ്ങൾക്കായി ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും മുസ്ലിങ്ങളുടെ സംഭാവന ഇവിടെ സാമ്രാജ്യത്തിന്റെ പ്രതിരോധത്തിന് എത്രയേറെ വലുതാണ് എന്നുള്ള മൂല്യം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ടോട്ടൽ സംഖ്യാശക്തിയേക്കാൾ അധികം പ്രാതിനിധ്യം റെപ്രസെന്റേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. മുഹസിനുൽ മുൽക്ക്, വാക്കറുൽ മുൽക്ക് തുടങ്ങിയ നവാബുകളോടൊപ്പം ചേർന്നുകൊണ്ട് ധാക്കയിലെ നവാബായ സലീമുള്ള ഇനീഷ്യലി ഫ്ലോട്ട് ചെയ്തിരുന്ന മുസ്ലിം ലീഗിനെ 1906 ഡിസംബറിൽ ഈ സെയിം ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്തു. മുസ്ലിം ലീഗിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് സാമ്രാജ്യത്തിനോട് ഒരു ലോയൽറ്റി കൂടുതൽ വളർത്തിക്കൊണ്ട് വരിക, മുസ്ലിംസ് ആയിട്ടുള്ള ബുദ്ധിജീവികളെ കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. മറ്റു ബ്രിട്ടീഷ് കോളനികളിൽ ഉള്ളതിന് സമാനമായ ഒരു സെൽഫ് ഗവേണിംഗ് സിസ്റ്റം ഇന്ത്യയിലും വേണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കാണാനായി പുറപ്പെട്ടു. മോഡറേറ്റ്സിനെയും മുസ്ലിംസിനെയും സമാധാനിപ്പിക്കുന്നതിനായി ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്താമെന്ന് വൈസ്രോയ് ആയ ലോർഡ് മിന്റോയും ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ മോർലിയും സമ്മതിച്ചു. അങ്ങനെയാണ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അഥവാ മോർലി മിന്റോ റിഫോംസ് നിലവിൽ വരുന്നത്. മോർലി മിന്റോ റിഫോംസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, ഇന്ത്യയിലുള്ള കൗൺസിലുകളിലെ നോൺ ഒഫീഷ്യൽ മെമ്പർഷിപ്പിലേക്ക് ഇലക്റ്റീവ് പ്രിൻസിപ്പിൾ അവർ അംഗീകരിച്ചു. അതായത് ഒരു തിരഞ്ഞെടുപ്പ് തത്വം അവർ അംഗീകരിച്ചു. വർഗത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും വിവിധ നിയമസഭാ സമിതികളിലെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അവർ ഇന്ത്യക്കാരെ അനുവദിച്ചു. രണ്ടാമത്തെ ഒരു ഫീച്ചർ, ആദ്യമായിട്ട് മുസ്ലിംസിന് സെൻട്രൽ കൗൺസിൽ ഇലക്ഷനിലേക്ക് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം അവർ ഏർപ്പെടുത്തി. ശരിക്കും ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും ഡെട്രിമെന്റലായ ദോഷകരമായ ഒരു നടപടിയായിരുന്നു അത്. അടുത്തൊരു ഫീച്ചർ, ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കുമുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നതാണ്. പ്രൊവിൻഷ്യൽ കൗൺസിലുകളിൽ നോൺ ഒഫീഷ്യൽ മെജോറിറ്റി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ ഒരുപാട് പേരെയും നോമിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, എലക്ട് ചെയ്യുകയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നോൺ എലക്റ്റഡ് മെജോറിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഹിസ്റ്റോറിയനായ സുമിത് സർക്കാർ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ടോട്ടൽ 69 മെമ്പേഴ്സ് ആയിരുന്നു. ഇതിൽ 37 പേർ ഒഫീഷ്യൽ മെമ്പേഴ്സും 32 പേർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ആയിരുന്നു. ഈ 32 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ 5 പേര് നോമിനേറ്റഡ് ആയിരുന്നു. ബാക്കിയുള്ള 27 എലക്റ്റഡ് നോൺ ഒഫീഷ്യൽസിൽ 8 സീറ്റുകൾ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിംസിന് റിസർവ്ഡ് ആയിരുന്നു. അതായത് മുസ്ലിം കാൻഡിഡേറ്റ്സിന് മുസ്ലിംസിന് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മിച്ചമുള്ള 4 സീറ്റുകൾ ബ്രിട്ടീഷ് ക്യാപിറ്റലിസ്റ്റുകൾക്കും 2 ലാൻഡ് ലോർഡ്സിനും ബാക്കിയുള്ള 13 സീറ്റുകൾ ജനറൽ ഇലക്ടറേറ്റിലുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഡയറക്ട്ലി ഇലക്റ്റഡ് ആയിരുന്നില്ല, ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ ബോഡീസ് ഒരു ഇലക്ടറൽ കോളേജിനെ ഇലക്ട് ചെയ്യുകയും അവർ ചേർന്നുകൊണ്ട് ഒരു പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലേക്ക് വേണ്ടുന്ന മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുകയും അതിലുള്ള ആളുകൾ പിന്നീട് സെൻട്രൽ ലെജിസ്ലേച്ചറിലേക്ക് വേണ്ടവരെ ഇലക്ട് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞു മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ടായിരുന്നു എന്നത്. എന്നാൽ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നത് കൂടാതെ തന്നെ അവരുടെ ടോട്ടൽ ജനസംഖ്യയുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം റെപ്രസെന്റേഷൻ മുസ്ലിംസിന് നൽകുന്നുണ്ടായിരുന്നു. മുസ്ലിം വോട്ടർമാരുടെ വരുമാന യോഗ്യതയും ഹിന്ദുക്കളെക്കാൾ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തൊരു ഫീച്ചർ, ലെജിസ്ലേച്ചറിന്റെ പവർ വളരെയേറെ എൻലാർജ് ചെയ്തു എന്നുള്ളതാണ്. അത് സെന്ററിലും പ്രൊവിൻസുകളിലും എൻലാർജ് ചെയ്തിട്ടുണ്ട്. ഇതോടെ ലെജിസ്ലേച്ചറുകൾക്ക് റെസൊല്യൂഷൻസ് പാസ്സാക്കാനും ക്വസ്റ്റ്യൻസും സപ്ലിമെന്ററീസും ചോദിക്കാനും ബഡ്ജറ്റിൽ തന്നെ സെപ്പറേറ്റ് ഐറ്റംസ് വോട്ട് ചെയ്യാനും ഒക്കെയുള്ള അധികാരം വന്നു. മറ്റൊരു ഫീച്ചറായി വന്നത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ്. 1909 അത്തരത്തിൽ ഒരു ഇന്ത്യൻ്റെ അപ്പോയിൻമെന്റ് ആദ്യമായി നടക്കുന്നത്. സത്യേന്ദ്ര സിന്നയായിരുന്നു അന്ന് അപ്പോയിന്റ് ചെയ്തിരുന്നത്. ഇത്രയുമായിരുന്നു ഈ ഒരു മോർലി മിന്റോ റിഫോമിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്.
1999 ഈ റിഫോംസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലത്തിനും ഒരു ആൻസർ നൽകാനുള്ള കരുത്തുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നില്ല ഈ റിഫോംസ് എന്നതാണ്. ലോർഡ് മോർലി വളരെയേറെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ, അതായത് കൊളോണിയൽ ഇന്ത്യയിൽ ഒരിക്കലും ഒരു സെൽഫ് ഗവൺമെന്റ് കോൺഗ്രസ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ സ്യൂട്ടബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല എന്നായിരുന്നു. ഇതിനെപ്പറ്റി മോർലി പറഞ്ഞത് പരിഷ്കാരങ്ങളുടെ ഈ ഒരു അധ്യായം ഇന്ത്യയിൽ ഒരു പാർലമെന്ററി സംവിധാനം സ്ഥാപിക്കുന്നതിലേക്ക് നേരിട്ടോ അല്ലാതെയോ നയിച്ചു എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കതുമായി സംബന്ധിച്ച് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു. ഈ പറഞ്ഞ ഭരണഘടനാ പരിഷ്കാരങ്ങളൊക്കെ വാസ്തവത്തിൽ മോഡറേറ്റ്സിനെ ആശയക്കുഴപ്പത്തിലാക്കാനും നാഷണലിസ്റ്റ് റാങ്കുകളെ വിഭജിക്കുന്നതിനും ഒക്കെ ആയിട്ടായിരുന്നു. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ശരിക്കും വൃത്തികെട്ടത് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഉപകരണം കൊണ്ടുവന്നതിലൂടെ ഇന്ത്യക്കാർക്കിടയിൽ ഐക്യത്തിന്റെ വളർച്ച എത്രയാണെന്ന് പരിശോധിക്കാനായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. നമുക്ക് പറയാം, ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റത്തിനെതിരെ മോഡറേറ്റ്സിനെയും മുസ്ലിംസിനെയും അണിനിരത്താനാണ് ശരിക്കും സർക്കാർ ലക്ഷ്യമിട്ടത്. ഉദ്യോഗസ്ഥരും മുസ്ലിം നേതാക്കളും പ്രത്യേക വോട്ടർമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുഴുവൻ സമുദായത്തെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവിടെ ഫുൾ കമ്മ്യൂണിറ്റി ഒന്നും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. മുസ്ലിംസിൽ തന്നെ വളരെ ഇലീറ്റ് ആയുള്ള ഒരു ക്ലാസ്സിലുള്ള ആളുകളെ മാത്രമായിരുന്നു അത് അപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതോടൊപ്പം നമുക്ക് ഇലക്ട്രൽ സിസ്റ്റം തന്നെ നോക്കാം. ഇലക്ഷൻ തന്നെ ഇൻഡയറക്റ്റ് ആയിരുന്നു. ശരിക്കും അവിടെ ലെജിസ്ലേറ്റേഴ്സിന്റെ ഒരുപാട് നുഴഞ്ഞുകയറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു പാർലമെന്ററി ഫോം ഒക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോലും അവിടെ റെസ്പോൺസിബിലിറ്റി എന്നൊരു കാര്യം കൺസീഡ് ചെയ്തിട്ടുണ്ടെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ തോട്ട്ലെസ്സും ഇറസ്പോൺസിബിളും ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഗവൺമെന്റ് നേരെ വരാൻ കാരണമായിട്ടുണ്ട്. യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആവശ്യപ്പെടുന്നതിലൂടെയും അടിച്ചമർത്ത നയങ്ങളെ ആക്രമിക്കുന്നതിലൂടെയും ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ ദുരവസ്ഥയിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിലൂടെയും ഗോപാലകൃഷ്ണ ഗോഖലേക്കുള്ള ചില അംഗങ്ങൾ മാത്രമേ കൗൺസിലുകളിൽ ചർച്ച ചെയ്യാനുള്ള അവസരം ക്രിയാത്മകമായി ഉപയോഗിച്ചിരുന്നുള്ളൂ. 1909 പരിഷ്കാരങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത് വസ്തുവകകളേക്കാൾ ചുമ്മാ കുറച്ച് നിഴലുകളായിരുന്നു. ജനങ്ങൾ സ്വയം ഭരണം ആവശ്യപ്പെട്ടെങ്കിലും അവർക്ക് നൽകിയത് വെറുതെ ദയാലുവായിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യം തന്നെയായിരുന്നു. ഇറ്റ് വാസ് ക്ലിയർലി എ ബെനവലന്റ് ഡെസ്പോട്ടിസം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലായ ബാറ്റിൽ ഓഫ് ഐഎസ് എന്ന ചാനലിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് വർക്ക് ഹാർഡ്. യു ക്യാൻ ഡു ഇറ്റ്.